ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ചേർന്ന് ഒരു ദൈവത്തിന് സ്തുതി പറഞ്ഞേ. ദൈവത്തിന് സ്തുതി. എല്ലാവരും ഒന്ന് ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേക്കാവോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങിയാലോ? പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും ഗ്രഹിപ്പാനും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എല്ലാവരും ഇരുന്നോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവോ? അറിയില്ല അല്ലേ? എന്ന ടീച്ചർ പറയാം. നമ്മുടെ പുസ്തകത്തിലെ ഭാഗം 2 എന്ന് കൊടുത്തിരിക്കുന്ന വിശുദ്ധ കുർബാന ഗീതങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും അല്ലേ? പാട്ട് കേൾക്കാൻ അതിലേറെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ആരാധനാഗീതം പഠിച്ചാലോ? ആ പാട്ട് ആദ്യമായിട്ട് ടീച്ചറൊന്ന് പാടി കേൾപ്പിക്കാം. ടീച്ചർ പാടുമ്പോൾ നിങ്ങൾക്കറിയാം, ഓ ഈ പാട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എന്ന്. പക്ഷെ നമ്മുടെ കുറച്ച് കൂട്ടുകാർക്ക് അറിയാൻ മേല. അപ്പോൾ ടീച്ചർ ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കട്ടെ. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കേല്യോ കൈക്കൊഴുവോക്കൊക്കേഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ഇഷ്ടമായ എല്ലാവർക്കും ഈ പാട്ട്? എന്ന ടീച്ചർ ഈ പാട്ടാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഈ പാട്ടൊന്ന് പഠിച്ചാലോ? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായോ ടീച്ചർ പാടിയേ? നമുക്ക് ഈ പാട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ? എല്ലാവരും പുസ്തകം എടുത്തില്ലേ? പുസ്തകം ഇടർത്തി ടീച്ചർ ഓരോ വരി പറയുമ്പോഴും ആ വരിയിൽ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് പഠിക്കണം. കേട്ട് പഠിച്ചതിന് ശേഷം ടീച്ചർ ഓരോ വരി ട്യൂണിൽ പാടിത്തരുമ്പോൾ ആ ട്യൂണിൽ പാടി നമുക്ക് പഠിക്കാം. ആദ്യം ടീച്ചർ ഓരോ വരി പറഞ്ഞു തരാം. പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. ഒന്നുകൂടെ പറയട്ടെ. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. ഇത് ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി എന്ന് പറഞ്ഞാല് ദൈവത്താൽ അയക്കപ്പെട്ടവരായ സ്ലീഹന്മാർ. എന്ത് സ്ലീഹന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ലീഹന്മാർ എന്ന് പറഞ്ഞ വാക്ക്? ആ സ്ലീഹന്മാർ എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യേശുവിൻ്റെ കൂടെ നടന്നിരുന്നവരാണ് നമ്മുടെ സ്ലീഹന്മാർ. അപ്പോൾ ഈ ദൈവത്താൽ അയക്കപ്പെട്ടവരായ സ്ലീഹന്മാർ ഭൂമിയിൽ മുഴുവനും പോയി. അതാണ് ആ മൂന്ന് വരിയുടെ അർത്ഥമായിട്ട് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. അപ്പോൾ ആ മൂന്ന് വരി എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി കാണലും വിഷമിക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ഈ മൊത്തം ഒന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ നാലാമത്തെ വരിയെ നമുക്ക് നോക്കാം. ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ. എന്ത് ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ എന്ന് പറഞ്ഞാൽ? ജാതികളിടയിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ, ജനത്തിൻ്റെ ഇടയിൽ. ഭൂതല സീമയതോളം, എന്ത് ഭൂതല സീമയതോളം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അങ്ങ് അതിർത്തി വരെ, അതായത് ഈ ഭൂമിയിലുള്ള ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും ഇടയിൽ. നല്ലേവൻ ഗേല്യോൻ, എന്ത് നല്ലേവൻ ഗേല്യോൻ? ഏവൻ ഗേല്യോ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ഏവൻ ഗേല്യോ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? സുവിശേഷം,
അതായത് ഈ ഭൂമിയിലെ എല്ലാ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് എന്തറിയിച്ചു? സുവിശേഷം അറിയിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവനും പോയിട്ട് കർത്താവിൻ്റെ സ്ലീഹന്മാർ അറിയിച്ചു. അടുത്ത വരി, കൈക്കൊള്ളവർക്കൊക്കെയും. ആ വരി ഇച്ചിരി പാടാല്ലേ പറയാൻ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ. കൈക്കൊള്ളവർക്കൊക്കെയും, ഒന്നുകൂടി പറയാവോ? കൈക്കൊള്ളവർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. അതായത് കർത്താവിൻ്റെ ഈ സുവിശേഷം കൈക്കൊള്ളുന്നവർക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമുണ്ട്. എന്താ അത്? സ്വർഗരാജ്യം. സ്വർഗരാജ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എന്താ ഈ സ്വർഗരാജ്യം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ കൈക്കൊണ്ടാൽ നമ്മൾക്ക് എന്ത് ലഭിക്കും? സ്വർഗരാജ്യം എന്ന ആ മഹാഭാഗ്യം ലഭിക്കും. ഇതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഈ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി കാണും അല്ലേ, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ടീച്ചർ ഈ പാട്ടിൻ്റെ അർത്ഥം ആദ്യം മുതലൊന്ന് മൊത്തത്തിൽ പറഞ്ഞു തരാം. ദൈവത്താൽ അയക്കപ്പെട്ട സ്ലീഹന്മാർ ഭൂമി മുഴുവനും അതിൻ്റെ അതിരുകൾ വരെയും ചെന്ന് ജാതികളോട് സുവിശേഷം അറിയിച്ചു. അത് ഉൾക്കൊള്ളുന്നവർക്ക് സ്വർഗരാജ്യം എന്ന ഭാഗ്യം ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ പാട്ടൊന്ന് ട്യൂണിലൊന്ന് പാടി പഠിച്ചാലോ? അതിനു മുമ്പ് ടീച്ചർ ഓരോ പ്രാവശ്യം കൂടി ഓരോ വരിയായിട്ടൊന്ന് പറഞ്ഞു തരാം. പറഞ്ഞു പഠിച്ചാൽ നമുക്ക് പാടാൻ എളുപ്പമുണ്ട്. ടീച്ചർ ഒരു വരി ഒന്ന് പറഞ്ഞു തരട്ടെ. ഭൂവില ശേഷം, പറഞ്ഞോ എല്ലാവരും ഒന്നുകൂടെ? ഭൂവില ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ, എന്നോട് പറഞ്ഞേ, ജാതികളിടയിൽ ഭൂതല സീമയതോളം, ഒന്നോട് പറയാവോ? ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളവർക്കൊക്കെയും. ഇത് രണ്ടു പ്രാവശ്യം പറയേണ്ടി വരും. ഒന്നുകൂടെ പറഞ്ഞേ. കൈക്കൊള്ളവർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. എല്ലാവരും പറഞ്ഞോ? പറഞ്ഞ് പഠിച്ചിട്ട് വേണം നമുക്ക് ട്യൂണിൽ ഒന്നുകൂടി പാടിപ്പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് ട്യൂണിൽ പാടിപ്പഠിച്ചാലോ? നമ്മൾ ആരാധനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ കൊയറിലൊക്കെ പാടുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നല്ല ട്യൂണിലാണ് ഈ പാട്ട് പാടുന്നതല്ലേ. അപ്പം നമ്മളും ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. നമ്മളും അവരുടെ ഒപ്പം തന്നെ നല്ല ഉറക്കെ നല്ല ട്യൂണിൽ തന്നെ ഈ പാട്ട് പാടണം. അപ്പോൾ ടീച്ചർ ട്യൂണിൽ പാടിത്തരട്ടെ, ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോണം കേട്ടോ. ഭൂവില ശേഷം, മനസ്സിലായോ? ഒന്നുകൂടെ പാടിത്തരാം. ഭൂവില ശേഷം ദൈവത്താൽ പ്രേരിതരായ, പാടിക്കേ, ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ, ഒന്നുകൂടെ പാടിക്കേ, ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ. അവരി ഒന്നുകൂടെ പാടാം. ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളവർക്കൊക്കെയും.
പാടിക്കേ. കൈക്കൊള്ളവർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ട്യൂൺ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പാടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇനി അവർ പള്ളി ചെല്ലുമ്പോൾ അവർ ട്യൂണിൽ പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് പാടാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ടീച്ചർ പാടിത്തരാം. ഇനിയിപ്പോൾ ടീച്ചർ ഓരോ വരിയായിട്ട് പാടിത്തരുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം ട്യൂണൊക്കെ മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെയല്ലേ, പെട്ടെന്ന് പഠിക്കുമെന്ന് ടീച്ചർക്ക് അറിയാം. അതുകൊണ്ട് ടീച്ചർ ഇനി മൊത്തത്തിൽ ആ ട്യൂണിലൊന്ന് പാടാൻ പോവാം. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, നിങ്ങളെല്ലാവരും അറിയാവുന്ന പോലെ ടീച്ചറുടെ ഒപ്പം തന്നെ പാടണം. ഇടയ്ക്കൊക്കെ ട്യൂൺ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല അല്ലേ. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പാടിപ്പാടിയാണ് നന്നായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ടീച്ചർ ട്യൂണിലൊന്നുകൂടെ പാടിത്തരാം. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേലോൻ കൈക്കൊള്ളവർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. അപ്പൊ ഈ പാട്ട് എല്ലാവരും ടീച്ചറുടെ ഒപ്പം പാടിയില്ലായിരുന്നോ? പാടിയെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഈ പാട്ടിനി നിങ്ങൾ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പാടുമ്പം അവരുടെ ഒപ്പം നല്ല ഉറക്കെ നല്ല ശബ്ദത്തിൽ മാത്രം പാടിയാൽ പോരോ, പിന്നെ എങ്ങനെയാണ് പാടണ്ടേ? നല്ല ട്യൂണിൽ പാടി 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 ഈ പാട്ട് നന്നായിട്ട് പഠിക്കണം. ഇനി നമുക്ക് വേറൊരു കുഞ്ഞു പാട്ട് പഠിച്ചാലോ? ടീച്ചർ ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാം. ആദ്യം ചെറിയ പാട്ടാന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, നാല് വരിയുള്ളൂ. ടീച്ചർ അത് പാടി കേൾപ്പിക്കാം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടല്ലേ. നമുക്ക് ഈ പാട്ടൊന്ന് പഠിക്കണം. ഈ പാട്ട് പഠിച്ചാൽ മാത്രം പോരാ, ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി ഒന്ന് പഠിക്കണം. അപ്പോൾ ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് ടീച്ചറൊന്ന് പറഞ്ഞുതരാം. പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവിനോട് കോപത്തെയും തൻ്റെ ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവിനോട് ശിക്ഷകളെയും തൻ്റെ കോപത്തെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. ടീച്ചർ അപ്പോൾ ഈ പാട്ടിനി ഓരോ വരി ഒന്ന് പറഞ്ഞു തരട്ടെ. ടീച്ചർ പറഞ്ഞു തരുമ്പോൾ ടീച്ചർ പറഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും ആ വരി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണം. ശ്രദ്ധിച്ചോ കേട്ടോ. പരിശുദ്ധന്മാരെ നിങ്ങൾ പറഞ്ഞേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീടാൻ. വടികളെയും മായിച്ചീടാൻ. എല്ലാവരും വായിച്ചോ, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. ഇപ്പോൾ ആ വരികളൊക്കെ ഒന്ന് മനസ്സിലായില്ലേ. ഇനി ടീച്ചർ അതൊന്ന് ട്യൂണിൽ പാടിത്തരട്ടെ. അപ്പോൾ ട്യൂണിൽ നാല് വരി ഒരുമിച്ച് പാടിത്തരാം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ
വടികളെയും മായിച്ചിടാ. ട്യൂൺ മനസ്സിലായോ? ഒന്നുകൂടെ പാടിത്തരണോ? ശരി, അന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ടീച്ചർ ട്യൂണിൽ പാടിത്തരാം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാ. ഇപ്പം എല്ലാവർക്കും ഈ പാട്ടിൻ്റെ ട്യൂൺ മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ഈ പാട്ട് ഇതുപോലെ കേട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ നല്ല മനോഹരമായിട്ട് പാടണം. മക്കളെ, എല്ലാവരും ഇപ്പോൾ പഠിപ്പിച്ച് രണ്ട് പാട്ടും പഠിച്ചില്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിലാണോ? സന്തോഷത്തിലാണെങ്കിൽ ടീച്ചർ ഒരു കുഞ്ഞു പാട്ട് കൂടെ പഠിപ്പിക്കാം. ടീച്ചർ ആദ്യം ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല മരി ചോർപുണ്യ പാട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. എന്ന് ടീച്ചർ ഒരു തവണ കൂടി ഒന്ന് പാടി കേൾപ്പിക്കാം. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല ഈ പാട്ട് ട്യൂണിൽ എല്ലാവരും കേട്ടല്ലോ. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കർത്താവേ, ഈ കാഴ്ചയിൽ നിന്റെ ഹൃദയം സന്തോഷിച്ച് വിശ്വാസികളായി മരിച്ചവർ പുണ്യം പ്രാപിക്കണമേ. ഇതിൽ ഈറേ മാലാഖമാർ ആനന്ദിക്കുവാൻ ഇടയാക്കണമേ. ഒരു തവണ കൂടി ടീച്ചർ പറയാം. കർത്താവേ, ഈ കാഴ്ചയിൽ നിന്റെ ഹൃദയം സന്തോഷിച്ച് വിശ്വാസികളായി മരിച്ചവർ പുണ്യം പ്രാപിക്കണമേ. ഇതിൽ ഈറേ മാലാഖമാർ ആനന്ദിക്കുവാൻ ഇടയാക്കണമേ. അർത്ഥമെന്താന്ന് എല്ലാവരും കേട്ടില്ലേ? അതിലൊരു വാക്ക് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വാക്ക് കാണും. ഏതാ വാക്ക്? ആ, ഈറേ മാലാഖമാർ. എന്താ ഈറേ മാലാഖമാർ എന്ന് പറഞ്ഞാൽ? ഈറേ മാലാഖമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്ന മാലാഖമാരാണ് അല്ലേ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്ന മാലാഖവൃന്ദത്തിന് പറയുന്നതാണ് ഈറേ മാലാഖമാരെന്ന്. ടീച്ചർ ഈ പാട്ട് ഓരോ വരിയായിട്ട് ഇനിയൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളൊന്നത് റിപ്പീറ്റ് ചെയ്ത് പറയണം. കാഴ്ചയിതിൽ കർത്താവേ നിൻ. ഒന്ന് പറഞ്ഞേ. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട്. ഇച്ചിരി പാടാവാക്കൊന്ന് പറയാനല്ലേ, എന്നാലും കുഴപ്പമില്ല. ഒന്നുകൂടെ പറഞ്ഞേ. തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരിച്ചോർ പുണ്യപ്പെട്ടീറയരാനന്ദിക്കേണം. ഇച്ചിരി നീളമുള്ളൊരു വരിയ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് നന്നായിട്ട് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞുതരാം. നല്ല മരിച്ചോർ പുണ്യപ്പെട്ടീറയരാനന്ദിക്കേണം. ഒന്നുകൂടെ പറഞ്ഞേ. നല്ല മരിച്ചോർ പുണ്യപ്പെട്ടീറയരാനന്ദിക്കേണം. ഇപ്പോൾ ഒന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് ട്യൂണിൽ ഒന്നുകൂടി ഒന്ന് പാടി നോക്കിയാലോ. കാഴ്ചയിതിൽ കർത്താവേ നിൻ
തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല മരേ ചോർപുണ്യ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായില്ലേ? അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ പാട്ട് നല്ലപോലെ നല്ല ട്യൂണിൽ പാടി പഠിച്ചിട്ട് നമ്മൾ ആരാധനയിൽ ചെല്ലുമ്പോൾ ഈ പാട്ട് നല്ല മനോഹരമായിട്ട് നല്ല ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ പാടി ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ മക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് തീരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച മൂന്ന് പാട്ടും എൻ്റെ മക്കൾ ഓർക്കുന്നുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു അതൊന്ന് പറഞ്ഞേ. ആ, ഒന്ന് ഭൂവിലശേഷം എന്ന പാട്ട്, രണ്ടാമത്തെ ഏതായിരുന്നു? പരിശുദ്ധന്മാരെ നിങ്ങൾ എന്ന പാട്ട്, മൂന്നാമത്തത് കാഴ്ചയിതിൽ കർത്താവേ. അപ്പോൾ ഈ മൂന്ന് പാട്ടും നന്നായിട്ട് പഠിച്ചിട്ട് ആരാധനയിൽ പോയി വളരെ മനോഹരമായിട്ട് കുഞ്ഞുമക്കളെല്ലാവരും പാടണം. നമുക്കിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്നേ. എന്നിട്ട് പെൺകുഞ്ഞുങ്ങളെല്ലാം തലയിൽ ആ ഷോളൊന്നും ഇട്ടിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വേദപ്രമാണത്തിൽ നിന്നും ഞങ്ങൾ പഠിച്ച തിരുവചനങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.